ലൈംഗിക പീഡനക്കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് പിന്നാലെ സഹോദരൻ സൂരജും അറസ്റ്റിൽ. കർണാടക JDS MLC സൂരജ് രേവണ്ണ. പരാതി നൽകിയത് 27-കാരനായ പാർട്ടി പ്രവർത്തകനാണ്. വിവരങ്ങൾ രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകും. രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ പരാതി വലിയ തരത്തിൽ BJPക്കും JDSനും പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. പിന്നാലെയാണ് സഹോദരനെതിരായ ആരോപണം വന്നിരിക്കുന്നത്. വിവരങ്ങൾ. ഈ പ്രജ്വൽ രേവണ്ണയുടെ സഹോദരനാണ് സൂരജ് രേവണ്ണ. സൂരജ് അറസ്റ്റിലായിരിക്കുന്നത് ഒരു പാർട്ടി പ്രവർത്തകനായ 27-കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ നൽകിയ ലൈംഗിക പീഡന പരാതിയിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം നേരത്തെ നമുക്കറിയാം, പ്രജ്വൽ രേവണ്ണയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ദിവസത്തിന് പിറ്റേ ദിവസമാണ് ഈ സംഭവം എന്നുള്ളതും പ്രധാനമാണ്. ഈ കേസിനാസ്പദമായ സംഭവം ഇങ്ങനെയാണ്. ഈ ഇയാളുടെ ഫാം ഹൗസിലേക്ക്, ഈ പ്രജ്വൽ രേവണ്ണ, ഈ സൂരജ് രേവണ്ണയുടെ ഫാം ഹൗസിലേക്ക് യുവാവ് എത്തുന്നു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ജോലി തേടിയാണ്, തനിക്ക് ജീവിക്കാൻ ജോലി വേണം, ജോലി തേടിയാണ് ഇവിടെ എത്തിയത്, തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു എന്ന് ഈ യുവാവ് പരാതിയിൽ പറയുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ഇയാൾ ബലമായി പിടിച്ച് തൻ്റെ കവിളിലും ചുണ്ടിലും മറ്റും ചുംബിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. എതിർത്തപ്പോൾ തൻ്റെ കുടുംബത്തിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് നിനക്കറിയില്ല എന്ന് ഭീഷണിപ്പെടുത്തി, സഹകരിച്ചില്ലെങ്കിൽ കൊലപ്പെടുത്തും എന്ന് ഇയാൾ മുന്നറിയിപ്പ് നൽകിയെന്ന് പറയുന്നു. തുടർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഹാസനിലെ ഹൊൽനിസരപുര പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് അല്പം മുമ്പ് ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിന് കൗണ്ടറായി മറ്റൊരു പരാതി, ശനിയാഴ്ച ഈ കേസ് ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് മറ്റൊരു പരാതി ഈ സൂരജ് രേവണ നൽകിയിട്ടുണ്ട് ഈ സമാനമായ കേസിൽ തന്നെ എന്നുള്ളതാണ്. ഇയാൾ സൂരജും സൂരജിൻ്റെ കൂടെ കൂട്ടാളിയായ ശിവകുമാറും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ സൂരജ് പറഞ്ഞിരിക്കുന്നത് ജോലി തേടി, തനിക്ക് ജീവിക്കാൻ മറ്റ് മാർഗമില്ല എന്ന് പറഞ്ഞ് ജോലി തേടി ഒരു യുവാവ് തൻ്റെ ഫാം ഹൗസിൽ വന്നിരുന്നു. ശിവകുമാറാണ് ഇയാളെ പരിചയപ്പെടുത്തുന്നത് തനിക്ക്. തുടർന്ന് ഇയാൾ അവിടെ എത്തുകയും തുടർന്ന് കാര്യം നടക്കാതായപ്പോൾ തനിക്കെതിരെ കേസ് നൽകും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് 5 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. 5 കോടി രൂപ നൽകാത്തതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇത്തരം ഒരു കേസ് ഫയൽ ചെയ്തത് എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം, ഈ പ്രജ്വൽ രേവണ്ണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ബംഗളൂരു സ്പെഷ്യൽ കോർട്ട് കഴിഞ്ഞ ദിവസമാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തത് എന്ന ശ്രദ്ധേയമാണ്. ഇതിനിടയിലാണ് ഈ സൂരജും ഇത്തരത്തിലുള്ള കേസിൽ പെടുന്നത്. തുടർച്ചയായി ഈ രേവണ്ണ കുടുംബം കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് ചെന്ന് ചാടുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിവരം. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കോൺഗ്രസിന് ഇത് വലിയ ആയുധമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയമായി ഈ വിഷയങ്ങളെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തുകയാണ് എന്ന ആരോപണം JDSനുണ്ട്. പക്ഷേ ഈ സൂരജ് കൂടി ഈ കേസിൽ പെട്ടതോടുകൂടി കൂടുതൽ പ്രതിസന്ധിയിലാവുകയാണ് രേവണ്ണ കുടുംബം എന്നുള്ളതാണ് ശ്രദ്ധേയം. പാർവതി. ശരി, ലൈംഗിക പീഡന കേസിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് പിന്നാലെ സഹോദരൻ സൂരജും അറസ്റ്റിലായിരിക്കുന്നു. 27-കാരന്റെ പരാതിയിലാണ് നടപടി. വിവരങ്ങൾ നൽകിയത് രഞ്ജിത്ത് രാമചന്ദ്രൻ. തെറ്റുതിരുത്തി